ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ മക്കളെ, ഇന്നത്തെ ദിവസം നമ്മളെ ബറാത്തൊക്കെയാണെങ്കിൽ അൽഹംദുലില്ല, പെട്ടെന്ന് ബറാത്തൊക്കെ ആയി, നോമ്പൊക്കെ ആകാനായി. എല്ലാരും നനച്ചെടുപ്പിലൊക്കെ കഴിഞ്ഞു, പക്ഷെ നമ്മളെ നനച്ചെടുപ്പിൽ നിന്ന് ഇട്ടിട്ടില്ല കുറിട്ടോ. നമ്മളെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലല്ലോ. നമ്മളടക്കൊരു വീഡിയോ ഇടാതെ മുങ്ങാണ് ഇപ്പോ. വീഡിയോ കണ്ട് എന്താ പറയാ, ആ രണ്ടര ടൈമാണ് പോയപ്പോ പിന്നെ വീഡിയോ ഇടാല്ല, മൂടൻ പോയറിയില്ല, എന്നാ മാറ്റിയിരിക്കണം ഇപ്പോ. അപ്പൊ മക്കളെ, നമ്മളെ വെഡിങ് ആനിവേഴ്സറി കേട്ടോ, ഇന്ന് 16 കൊല്ലം കഴിഞ്ഞ് നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട്. ഇന്നേ വരെ 16, ഇന്നൊക്കെ 16 കൊല്ലം കഴിഞ്ഞിരിക്കണ്. 17 കൊല്ലക്കാരം, 16 കൊല്ലം കഴിഞ്ഞു. അപ്പൊ മാഷാല്ലാ, അൽഹംദുലില്ലാ, ഇതേവരെ റാഹത്തായിട്ട് അങ്ങനെ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ പറയില്ലേ, ഒക്കെ എല്ലാം കഴിഞ്ഞുകൂടി. റാഹത്തായിട്ട് 16 കൊല്ലം കഴിഞ്ഞുകൂടിയിരിക്കണ്. അപ്പൊ ഏതായാലും എന്തൊക്കെ ബന്ധം പറയാനൊന്നും അറിയില്ല കേട്ടോ, നമ്മള് കരുതിയൊക്കെ പറഞ്ഞതാണ്, പിന്നെ പറയാത്തതാണ്. അപ്പൊ ഇന്നത്തെ ദിവസം തന്നെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കണം കരുതി, രണ്ടും പാടെയാണല്ലോ. അപ്പോ ബീഫൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചോറൊക്കെ ഉണ്ടാക്കിയത്, പക്ഷെ ഇന്നൊരു ഉച്ചക്ക് ഒരു കല്യാണം ഉണ്ടായി. ഇനി കല്യാണത്തിന് പോയിട്ട് പിന്നെ പിന്നെ ഒന്നും മാമക്കൊരു കല്യാണത്തിന് മാറ്റാൻ ഒന്നും മാറിയില്ലല്ലോ. പിന്നെ ഞാൻ രാത്രി ചക്കരച്ചോറാക്കി വെക്കായിരുന്നു. അപ്പോ അപ്പോഴാണ് പള്ളിക്കൊക്ക് ചീഞ്ഞു വേണം പറഞ്ഞത്. അപ്പൊ ഇനി പള്ളിക്കൊക്കെ നെയ്യപ്പം ആക്കണം. ഇനി അന്തിക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും വേണം. പിന്നെ നേരത്തെ വിജയനും ഉണ്ട്, പിന്നെ എന്തിനാ ചോറൊക്കെ വെക്കണത്. പിന്നെ ഒരു കേക്ക് മുറിച്ചാണ്ട്, അപ്പൊ ആ വീഡിയോ ഒക്കെ നിങ്ങൾ കാണണം കേട്ടോ. അപ്പൊ നമ്മളൊരു കേക്കൊക്കെ വാങ്ങിക്കണം. അല്ല അപ്പൊ എത്താലേ, ഇതൊക്കെ തന്നെ ഒരു രസമുള്ളൂ നമ്മുടെ ജീവിതത്തിൽ, എന്താ നമുക്കൊക്കെ. അപ്പൊ ഏതായാലും മാഷാല്ലാ, അൽഹംദുലില്ലാ, അങ്ങനെ റാഹത്തായിട്ട് ഇതുവരെ പോയിക്കണ്. ഇനി ഇവിടുന്ന് പോകാന് അള്ളാഹു തോഫീക്ക് തരട്ടെ, അത്രേ ഉള്ളൂ ഇപ്പൊ ഇനി നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഏതായാലും പിന്നെ ഇനി നമ്മള് നെയ്യപ്പൊക്കെ ഉണ്ടാക്കണമൊക്കെ ഒന്ന് കണ്ടോക്കിട്ടോ മക്കളെ. നമ്മള് ദിവസം വീഡിയോ ഒക്കെ ഇടാന് ഒരു പൂതിയൊക്കെ ഉണ്ട്, പക്ഷെ ആ ഒരു രണ്ടിന്റെ ടൈമാണ് പോയപ്പോ പിന്നെ വീഡിയോ ഇടാൻ നല്ല ഒരു ഇതന്നെയാണ് കിട്ടണില്ല. അതാണ് ഇപ്പൊ ഉള്ളത്, ആ ടൈമാകുമ്പോ ചിലപ്പോ ഇങ്ങോട്ട് മറക്കുക. മറ്റേത് അതങ്ങനെ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞാൽ രണ്ടർക്ക് വീഡിയോ ഇടണം, വീഡിയോ ഇടണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായി. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, അപ്പൊ ആ ടൈം കഴിഞ്ഞാല് അത് നമ്മള് കുറച്ചു നേരം ഒന്ന് കടക്കുകയായിരിക്കുക ചെയ്താൽ ഉറങ്ങി കഴിയുമ്പോ പിന്നെ ആ വീഡിയോ ഇടാനൊരു മൂഡ് തന്നെ പോവുകയാണ്. അപ്പൊ ഏതായാലും ഇൻഷാല്ലാ വീഡിയോ ഒക്കെ അങ്ങനെ എടുക്കണം. അപ്പൊ ഏതായാലും ഇനി നമ്മള് നെയ്യപ്പൊക്കെ ഉണ്ടാക്കണമെന്ന് കണ്ടോക്കിട്ടോ. നമ്മള് പെട്ടെന്ന് കൂട്ടിയൊക്കെ ഒന്നും വേണ്ട, നമ്മള് പെട്ടെന്ന് അങ്ങനെ നെയ്യപ്പം ഉണ്ടാക്കാന്ന് നിങ്ങള് കണ്ടോക്കിയും. അപ്പൊ മക്കളെ, ഞാൻ 2 നായി ഐഡിയ ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ അതേമാതിരി ആ ശർക്കര, 1 കിലോ ശർക്കര കൊടുത്തതിന് പകുതി ഇട്ട് വെച്ചതാണ്. അപ്പൊ പാകത്തിന് എടുക്കാന്ന് കരുതിയിട്ട് ഇട്ടതാണ്. അളവും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അതാക്കണ ഏലക്കായി കേട്ടോ, ആ ഒരു ഏലക്കായി മാത്രമേ ഉള്ളൂ ഉള്ളത്. അപ്പൊ ഉണ്ടെന്ന് കരുതിയിട്ട് വാങ്ങാതെ തന്നതാണ്. പക്ഷെ ഏലക്കായി ആണെങ്കിലില്ല മക്കളെ, അതന്നെ ഉള്ളൂ. ഏലക്കായി വരുന്ന സാധനം അങ്ങനെ എപ്പോഴും വാങ്ങിയിട്ടാണ് ഉണ്ടാകുന്ന കയ്യിലും ഉണ്ട്, ആ ഒരു ഓർമ്മയാണ്. പിന്നെ നമ്മള് അയക്ക് കുറച്ച് അപ്പസോഡ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പസോഡ കയറി കഴിഞ്ഞാല് പൊട്ടും. അപ്പൊ ഒരു കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മളതിലേക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നത്, ചെറിയ ജീരകം, അതൊരു ടേസ്റ്റ് ആണല്ലേ. പിന്നെ നമ്മളെ ചുക്കൊക്കെ ഉണ്ടെങ്കിൽ പൊടിച്ചൊക്കെ കേട്ടോ, ഞാൻ അപ്പൊ അതൊന്നും ഇടുന്നില്ല, ചെറിയ ജീരകം മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ ഇതാക്കണം കേട്ടോ, നമ്മള് ഇതാക്കണം കുറച്ച് വറ്റിട്ട് കൊടുക്കുന്നുണ്ട്, തോനിട്ട് കൊടുക്കരുത്. അപ്പൊ നമുക്കൊരു ഇത് കിട്ടൂല, കുറച്ചിട്ടാ മതി, എന്നാലേ ഒരു സോഫ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഇതേക്ക് ഒരു ലേസ് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോ ഇതാക്കണ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിയൊക്കെ പാടെ ഇട്ടിക്കണം, അരി എന്തോന്ന് അറിയില്ല, ഫുള്ളായിട്ടൊക്കെ ഇട്ടിക്കണം, അരക്കലൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇതാക്കണ ഈ ശർക്കര ഒരുക്കിച്ചത് ഇതിക്ക് പാർന്നങ്ങാണ്ട് അടിച്ചെടുക്ക. അപ്പൊ അതേക്ക് പാർന്നിട്ടു നമ്മളിത് കണ്ട് അടിച്ചെടുക്കട്ടെ. അപ്പൊ മക്കളെ, ഇതിൽ നിന്ന് കുറച്ച് ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് നമ്മള് ഇതാക്കണം കേട്ടോ.
മൈദപ്പൊടി ഉണ്ടെങ്കിൽ മൈദപ്പൊടി, ഗോതമ്പൊടി ആണെങ്കിൽ കുറച്ച്, ഒരു കയ്യിലേ ഉണ്ടാവുള്ളൂ കേട്ടോ, ഒരു കയ്യിൽ മാത്രം എടുത്തിട്ടുള്ളൂ. അതൊന്നും ഇങ്ങോട്ട് ഇതിൽ അടിച്ചെടുക്കട്ടെ. അപ്പൊ അങ്ങനെ ഇതാക്കണ, അടിച്ചെടുത്തേക്കണ്. അപ്പൊ ഇതാക്കണ മക്കളെ, ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മള് നെയ്യപ്പത്തിന് കൂട്ടിയിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തിടണം. അങ്ങനെ മക്കളെ ട്ടോ തേങ്ങാക്കൊത്ത് ഇട്ടു തീക്ക്. അങ്ങനെ മക്കളെ നെയ്യപ്പൊക്കെ ചുട്ടിട്ടോ, നെയ്യപ്പ എന്തോ ഒരു കുഴപ്പത്തിന് പറ്റിയിരിക്കുന്ന സൈഡൊക്കെ ഒരു മുരുമുരിച്ചിലൊക്കെ ഉണ്ടായി. പിന്നെ എങ്ങനെയെന്നോ മക്കളെ, നെയ്യപ്പ ഞാൻ ചുട്ടാകലില്ല. എന്തൊക്കെ പറ്റിയച്ചറിയില്ല, ഇനി ചൂട് കൊടുക്കണേ ഇനി തേങ്ങാക്കൊത്തിട്ടിട്ട് എന്താ ഇനി സംഭവിച്ചറിയില്ല, അറിയണമല്ലോ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പം മക്കളെ നെയ്യപ്പം കുയ്യപ്പം ഇരിക്കണം കേട്ടോ. അപ്പോൾ ഏതായാലും കണ്ടില്ലേ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആരും അങ്ങനെ എന്നാലും ഇപ്പം എങ്ങനെ ഇത് ഇങ്ങനെ പള്ളിക്ക് കൊടുക്കുകയെന്ന് എത്തി നമ്മ കാണിച്ചാൽ പിന്നെ എങ്ങനെ ചുട്ടാൽ മതി. പക്ഷേ പള്ളികൾക്ക് കൊടുക്കുമ്പോൾ ഒക്കെ ഒരു നല്ല വൃത്തിയിൽ കൊടുക്കണ്ടേ, അപ്പോൾ മനസ്സിൽ ഇടങ്ങാറ്. അതിൽ എളുപ്പം തന്നെ കുച്ചപ്പച്ചട്ടിയുണ്ട് എളുപ്പത്തെ വെച്ച് മക്കളെ. അപ്പോൾ അതാണ് പാർന്നിക്കണം കേട്ടോ. അപ്പോൾ കുയ്യപ്പം ശരിയാകാത്തൊരു കേടുമില്ല കേട്ടോ, നല്ല ഉഷാറായിരിക്കണം. പക്ഷേ നെയ്യപ്പത്തിന് എന്താ പറ്റിയതെന്ന് അറിയില്ല. അപ്പോൾ മക്കളെ അങ്ങനെ കുയ്യപ്പം നെയ്യപ്പൊക്കെ ചുടലടക്കം കഴിഞ്ഞിരിക്കണം. ഇനി കുറച്ച് ചക്കൻചോറൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ദിവസം എല്ലാം പാടെ ഉണ്ടാകട്ടോ, ഒക്കെ കുറച്ച് കുറച്ച് അങ്ങനെ ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ ഏതായാലും എന്താ നെയ്യപ്പം ഉണ്ടാക്കണ, പിന്നെ ചക്കൻ ചോറെക്കണം. പിന്നെ കഴിഞ്ഞ് മിറാജിൻ്റെ വീഡിയോയിലൊക്കെ ഇട്ടി കേട്ടോ, അതുകൊണ്ട് നമ്മളിപ്പോൾ വീഡിയോ ഒന്നും എടുക്കണില്ല. അത് അവിടെ അങ്ങനെ എടുക്കണുണ്ട്. പിന്നെ എന്നാൽ വൈകുന്നേരം ഇരിക്കണം കേട്ടോ, അരുവി വാങ്ങിക്കൊടുത്തു. പിന്നെ ഇപ്പം നമ്മൾ ഇതിനൊന്നും കുത്തിരിട്ട് കാര്യമില്ല മക്കളെ, നമ്മൾ എടുക്കണമൊക്കെ എടുക്കണ്ടേ. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ പറയണത് ഇവിടെ അവസാനിപ്പിച്ചാണ്. പിന്നെ നമ്മൾ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വന്നിട്ട് ഒരു കേക്കും കൂടി ഒക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ടോ നമ്മൾ. അപ്പം അതാക്കണ, നമ്മളെ കുയ്യപ്പ കുസാറയിക്കണം കേട്ടോ. നെയ്യപ്പത്തിൻ്റെ വേറെ ഉസാറായത് കുയ്യപ്പാണ്. അപ്പോൾ ഏതായാലും അതാണ് കൊടുത്തുക്കാണ്, എളുപ്പം അങ്ങോട്ട് ചുട്ടുങ്ങാണ്ട് കേട്ടോ സോനുവിൻ്റെ അടുത്ത്. അപ്പം നമ്മളൊറ്റക്കെ നല്ല എല്ലാ പേർക്കാരും ഇങ്ങനെ കൊണ്ടുവരുവേ, എല്ലാവരും കൊണ്ടുവരും ചീരിനായിട്ട്. പിന്നെ അതിങ്ങനെ ഓല് പോരിച്ചിട്ടാണ് പിന്നെ അവിടെ എല്ലാവർക്കൊക്കെ ഇങ്ങനെ ചീരിനെയൊക്കെ കൊടുക്കുക. അപ്പം ഏതായാലും നമ്മൾ ഇതാക്കണം, പിന്നെയും വേറെയും പാരിനുണ്ട് കേട്ടോ. അപ്പം ക്ലാസ്സിലാക്കിയിട്ടാണ് നമ്മളിതിങ്ങനെ പാരിനത്. എന്നാൽ പിന്നെ എലി ആകൂല്ല, എളുപ്പം അങ്ങോട്ട് ആവും ചെയ്യും ക്ലാസ്സിലങ്ങോട്ട് പറഞ്ഞാൽ. അങ്ങനെ ഏതായാലും രണ്ടാമത്തെയും മൂന്നാമത്തെയും ട്രിപ്പൊക്കെ അങ്ങനെ ഇട്ടുകാണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പകുതി വേഗലിങ്ങനെ മറിച്ചു വെച്ചാൽ ഉണ്ടായി ഇങ്ങോട്ട് കിട്ടും. പിന്നെ ഫുള്ള് പൊന്താ നിന്നാലേ എന്നെ അത്ര ഉണ്ടാവില്ല. അപ്പം ഞാൻ അതാണ് എളുപ്പം തന്നെ മറിച്ചിടുന്നത് കേട്ടോ. അപ്പം നല്ല ഉണ്ടായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. അങ്ങനെ നമ്മളെ ഉണ്ണിയപ്പം ചുള്ളിവിടെ കഴിഞ്ഞിരിക്കണം കേട്ടോ. കണ്ടില്ല മക്കളെ, നല്ല ഉഷാറായിരിക്കണം കേട്ടോ. നമ്മളിത് പിന്നെ സോനിൻ്റെ അടുത്ത് കൊടുത്തയക്കട്ടെ, പള്ളിക്കൊക്കെ കൊടുക്കാൻ വേണ്ടി കണ്ട്. അപ്പോൾ ഏതായാലും ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമ്മൾ കേക്ക് മുറിച്ച നമ്മളെ ഊത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ അങ്ങനെ ഇതാക്കണേക്ക് ഞാനും ഇങ്ങനെ കേക്കൊക്കെ മുറിച്ചേട്ടോ. ഈ കുപ്പായം എന്ന് പറഞ്ഞ സർപ്രൈസ് ആയിട്ട് എടുത്തു കൊടുത്താ കേട്ടോ ഞാൻ. ആളറിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ കുപ്പായം. ഞാൻ പറയാം, ഇത്രയും കാലത്തിനടക്ക് ഇങ്ങനെ സർപ്രൈസ് ഒന്നും വെച്ച് കൊടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ അലഹദില്ല, അങ്ങനെ ഞാൻ അങ്ങനെ ഒരു കുപ്പായ സർപ്രൈസ് ആയിട്ട് കൊടുത്തുക്കണേ.
അപ്പൊ ഏതായാലും ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമ്മള് എന്താ ഒരു കൂട്ടുകാരത്തി ഉണ്ടാക്കി തന്ന കേക്കാണ് കേട്ടോ. അത് അടുക്കാക്കുണ്ടിലാണ് അവളെ പേരാ. കേക്ക് അടിപൊളിയാണ്, കാണാനും രസമുണ്ട് തിന്നാനും രസമുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.